ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ചുമന്ന കളറിലുള്ള ഒരു അടിപൊളി കറിയാണ്. നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടേ രണ്ട് തക്കാളിയേ ഈ കറിക്ക് ആവശ്യമുള്ളൂ. നല്ല പഴുത്ത ഒരു തക്കാളിയും അധികം ഒരു പഴുക്കാത്ത ഒരു തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല പഴുത്ത തക്കാളിയേക്കാളും പഴുക്കാത്ത തക്കാളിക്ക് ചെറിയ പുളി ഉണ്ടാകും. അത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈയൊരു രീതിയിൽ തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. വലിയ കഷ്ണങ്ങളാകുമ്പോൾ അത്രയ്ക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നമുക്ക് ഉച്ച സമയത്തൊക്കെ നമുക്ക് തിരക്ക് പിടിച്ച സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഒഴിച്ചു കൂട്ടാൻ വേണം എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒന്നോ രണ്ടോ കറികൾ വെച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അത് മാത്രമല്ല ബാച്ചിലേഴ്സ്, അവർ ബാച്ചിലേഴ്സിന് ഇതുപോലുള്ള എളുപ്പമുള്ള റെസിപ്പികളാണ് അവരെപ്പോഴും നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പറ്റിയ ഒരു നല്ല റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല സൂപ്പർ കളർ കിട്ടും. സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ തക്കാളിയുടെ കളർ തന്നെ ഉണ്ടാവും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരേ ഒരു ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി പേരിനൊരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന കറിയാണ് കേട്ടോ ഇത്. വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. അപ്പോൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല ചുമന്നിരിക്കുന്നുണ്ട്. ഇനി അടുപ്പിലേക്ക് വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്ന വരെ വേവിക്കണം. ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആയാൽ പോരാ, ഈ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ദേ ഇതുപോലെ ആയി വരും. തക്കാളിയുടെ ആ തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ട് വന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് കിട്ടും. ദേ ഇതുപോലെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുത്താൽ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടയും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ചാറിന് ചെറിയൊരു കുറുക്കം കൂടി കിട്ടും. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരല്പം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ളി ചേർത്താൽ മതി. ഇനി നമുക്ക് കറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. ഇതിനെ നേരെ അങ്ങ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. കറി കഴിഞ്ഞു. നിങ്ങൾ തക്കാളിക്കറിയുടെ പല റെസിപ്പിയും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു റെസിപ്പി ഉറപ്പായിട്ടുണ്ടാവില്ല. കാരണം അത്രയും ഈസിയാണ് ഇത്. തക്കാളി കട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ആ വേവേണ്ടതായിട്ടുള്ളൊരു സമയം മാത്രം ആവശ്യമുള്ളൂ. നമുക്ക് അടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ കറി റെഡിയാവും. കുറേ പാത്രങ്ങളോ അല്ലെങ്കിൽ കുറേ മസാലകളോ ഒന്നും ആവശ്യമില്ല. അത്ര ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. ചോറിനൊപ്പമാണിത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ചോറിനൊപ്പം കഴിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ രുചികരവും. അതും ഒരു ഇളം ചൂടുള്ള ചോറാണെങ്കിൽ പിന്നെ പറയാനില്ല. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.